ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ ടി പി ചന്ദ്രശേഖരൻ്റെ ദാരുണമായ മതം അത് നടന്നിട്ട് ഇരുപത് മാസങ്ങൾ പിന്നിടുന്നു മുഖമടക്കം ശരീരത്തിൽ മു അൻപത്തിയൊന്ന് വെട്ടുകളേറ്റാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് രാത്രിയിൽ ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ടത് ഇന്നലെ ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധിപ്പിച്ച വിധിയുടെ പ്രാഥമിക ഘട്ടം നമുക്ക് ലഭ്യമായി പന്ത്രണ്ട് പേരാണ് ഈ കാര്യത്തിൽ കുറ്റക്കാരായി വിധിക്കപ്പെട്ടിരിക്കുന്നത് വിചാരണ കോടതിയാൽ വിചാരണ ഇപ്പോൾ കേസ് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത് വിധി വന്നിരിക്കുന്നത് വിധിയുടെ വിശദാംശങ്ങൾ ആ വിധിയുടെ വിധിയുമായി ബന്ധിപ്പിച്ച വാദം കേട്ടതിന് ശേഷം ഇന്ന് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും വിചാരണ കോടതിക്ക് ശേഷം ഹൈക്കോടതി ഹൈക്കോടതിക്ക് ശേഷം സുപ്രീം കോടതി ഫുൾ ബെഞ്ച് ഭരണഘടനാ ബെഞ്ച് തുടങ്ങിയ വിവിധ തലങ്ങളിലൂടെ ഈ കേസ് സഞ്ചരിക്കാനിരിക്കുന്നതേയുള്ളൂ അതുകൊണ്ട് കോടതിയിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത് ഒരു ജുഡീഷ്യൽ അൾട്ടിമേറ്റം ഈ കോടതിയിൽ നിന്ന് അന്ത്യവിധി വന്നു എന്ന് പറയാറായിട്ടില്ലെങ്കിലും ലഭിച്ച വിധിയുടെ അടിസ്ഥാനത്തിൽ അത് അന്ത്യവിധിയാണ് എന്ന അനുമാനത്തിൽ കാര്യങ്ങൾ പറയുക അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുക എന്നതാണ് കരണീയം പത്രലോകം അതാണ് ഇത് ഇന്ന് ചെയ്തിരിക്കുന്നത് എന്ന് പറയാം മലയാളം മനോരമ എന്ന പത്രം വളരെ വിശദമായി തന്നെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസും വധ അതിനു ശേഷമുള്ള വിശേഷങ്ങളും വളരെ വിശദമായി തന്നിരിക്കുന്നു സചിത്രമായി തന്നിരിക്കുന്നു ഒന്നാം പേജ് ഏകദേശം മുക്കാൽ ഭാഗത്തിലധികം അതിനുവേണ്ടി മാറ്റി വച്ചിരിക്കുന്നുണ്ട് എന്ന് പറയാം അത്രത്തോളം പ്രാധാന്യം ആ കേസിനും ആ കേസിൻ്റെ വിധിക്ക് വിധിയുമായി ബന്ധിപ്പിച്ചു വരുന്നു കാരണം കാരണം കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഈ കേസുമായി ബന്ധിപ്പിച്ച് പ്രതിക്കൂട്ടിലായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയ വാർത്താ പ്രാധാന്യം ഇതിൻ്റെ വിധിന്യായവും നേടിയെടുത്തിരിക്കുന്നത് മലയാള മനോരമയുടെ ഒന്നാം പേജ് കാണുക കൊലയാളി സംഘത്തിനൊപ്പം കുഞ്ഞനന്ദനും പി മോഹനനെ വിട്ടു കുഞ്ഞനന്ദനെ ശിക്ഷിച്ച കാര്യമാണ് പ്രമുഖമായി എടുത്തു കാട്ടുന്നത് മലയാള മനോരമ അൻപത്തിയൊന്ന് വെട്ടിന് പന്ത്രണ്ട് കുറ്റക്കാർ അങ്ങനെയാണ് മനോരമ ഏറ്റവും ചുരുക്കി അതിമനോഹരമായി ചുരുക്കി അത് പറഞ്ഞിരിക്കുന്നത് വി ആർ പ്രതാപാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത് ഏതായാലും ജഡ്ജ്മെൻറ്റ് ഇപ്പോഴും പുറത്തേക്ക് വിടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് എന്താണ് കോടതിയിൽ ഇപ്പോഴും രഹസ്യമായിരിക്കുന്നു എന്ന് നാം കരുതുന്ന ജഡ്ജ്മെൻറ്റ് എന്താണ് അതിൻ്റെ പൂർണ്ണരൂപം എന്ന് നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും മലയാള മനോരമ മാതൃഭൂമി മാധ്യമം എന്നീ പത്രങ്ങൾ ജഡ്ജ്മെൻറ്റിനെ മുൻനിർത്തി തന്നെയാണ് വാർത്തകൾ പ്രസ്തം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ജഡ്ജ്മെൻറ്റിൻ്റെ പൊതു രൂപമെങ്കിലും നമുക്ക് ലഭ്യമായിട്ടില്ലാത്ത ജഡ്ജ്മെൻറ്റിൻ്റെ പൊതു രൂപമെങ്കിലും ഈ പത്രങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു അത് പത്രങ്ങളുടെ ഒരു കഴിവും മികവും തന്നെയാണ് അതുകൊണ്ട് തന്നെ ജഡ്ജ്മെൻ്റ് ലഭിച്ചതിന് ശേഷം എഴുതുന്ന നിലയ്ക്കാണ് വാർത്തകൾ രചിക്കപ്പെട്ടിരിക്കുന്നത് അത്രത്തോളം വാർത്തകൾ ആധികാരികവുമായിരിക്കുന്നു ജഡ്ജ്മെൻ്റ് എങ്ങനെയാണ് ആരംഭിക്കുന്നത് എന്ന് മലയാള മനോരമ പറയുന്നതിൽ നിന്ന് തന്നെ ഈ കേസിൻ്റെ രാഷ്ട്രീയ വൈരത്തിൻ്റെ മൂർച്ച കൃത്യമായും നമുക്ക് മനസ്സിലാകുന്നു കാണുക മഹാത്മാവിൻ്റെ വാക്കുകളോടെ വിധി പ്രസ്താവത്തിന് തുടക്കം എന്ന ശീർഷകത്തിലാണ് രണ്ടാമത്തെ വാർത്ത ഇതുമായി ബന്ധിപ്പിച്ച രണ്ടാമത്തെ വാർത്ത മനോരമ തരുന്നത് കാവ്യാത്മകമായി ഈ ജഡ്ജ്മെൻ്റ് ആരംഭിക്കുന്നത് ഗാന്ധിയെ തൊട്ടാണ് ഇട്ടുകൊണ്ടാണ് കാണുക അസഹിഷ്ണുത തന്നെ ഒരുതരം ഹിംസയാണ് ശരിയായ ജനാധിപത്യത്തിന് ഒരു തടസ്സവും ഗാന്ധിജിയുടെ അസഹിഷ്ണുത തന്നെ ഒരുതരം ഹിംസയാണ് ശരിയായ ജനാധിപത്യത്തിന് അത് തടസ്സവുമാണ് ഗാന്ധിജിയുടെ ഈ മഹത് വചനത്തോടെയാണ് ജഡ്ജി ആർ നാരായണ പിഷാരടി വിധി പ്രസ്താവനം പ്രസ്താവം ആരംഭിക്കുന്നത് രാഷ്ട്രീയമല്ലാതെ ഒരു കാരണവും കൊലയ്ക്ക് പിന്നിലില്ല ടി പി യെ കൊലപ്പെടുത്താൻ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെന്ന് ഉണ്ടെന്ന വാദം പ്രതിഭാഗത്തിനുമില്ല രാഷ്ട്രീയ പ്രതിയോഗികളെ ഉന്മൂലനം ചെയ്യുക എന്ന വീക്ഷണത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ടി പി ചന്ദ്രശേഖരനെ ആ രാത്രി വെട്ടിക്കൊന്നത് എന്ന കാര്യത്തിൽ കോടതിക്ക് ഒരു സന്ദേഹവുമില്ല എന്ന നിലയ്ക്ക് കോടതി നിലപാടെടുക്കുന്നു ആ മുഖത്തിൽ തന്നെ ജഡ്ജ്മെൻറ്റിൻ്റെ ആമുഖത്തിൽ തന്നെ അങ്ങനെ പറയുന്നത് കൊണ്ട് രാഷ്ട്രീയ വൈരമാണ് ഈ കൊലയ്ക്ക് പിന്നിലുള്ള ഛേദോ വികാരം മോട്ടിവേറ്റിംഗ് ഫോഴ്സ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ കോടതി പറഞ്ഞിരിക്കുന്നു എന്ന പുതിയ കാര്യം ഇന്നലെ ദൃശ്യമാധ്യമ ചാനലുകൾക്ക് വിളംബരം ചെയ്യാൻ കഴിയാതെ പോയ പുതിയ കാര്യം മലയാള മനോരമ കൃതഹസ്ഥതയോടെ ഇന്ന് തന്നിരിക്കുന്നു വിധിന്യായം മൊത്തം മുന്നൂറ്റി നാൽപ്പത്തി പേജ് വരും എന്നാണ് മനോരമ പറയുന്നത് നാം അത് കണ്ടിട്ടില്ല ഇതിൻ്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ പോലും കാണാത്ത വിധിന്യായത്തിൻ്റെ വലിപ്പം കൂടി കൃത് കൃതകൃത്യതയോടെ മനോരമ തന്നിരിക്കുന്നു